ൻഡായ് കുറിച്ച് വേദപുസ്തകം പറയുന്ന കാര്യങ്ങൾ ആ പീഡനം ഇതെല്ലാം ആര് അനുഭവിക്കുന്നുണ്ട് ആ ഡിറ്റിഷ് ബോണോഫർ ഉൾപ്പെടെയുള്ള ജർമ്മനിയിലെ സഭ അനുഭവിക്കുന്നുണ്ട് ആ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്താണ് വെളിപ്പാട് പുസ്തകത്തിന് ഞാൻ പറഞ്ഞത് വെളിപ്പാട് പുസ്തകത്തിന് പത്തൊൻപതാം നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിലും അല്ലെങ്കിൽ ഇരുപതാം നൂറ്റാണ്ടിൽ ഹിറ്റ്ലറിൻ്റെ കീഴിൽ സഫർ ചെയ്തതായ ജർമ്മൻ സഭയ്ക്ക് വേദപുസ്തകത്തിലെ വെളിപ്പാട് പുസ്തകം എങ്ങനെയാണ് പ്രസക്തമാകുന്നത് നമുക്കറിയാം എത്രയോ ആളുകളെ നമ്മൾ അന്തിക്രിസ്തുവാ അന്തിക്രിസ്തുവാണെന്ന് പറഞ്ഞിട്ടുണ്ട് അവരെല്ലാം പോയില്ലേ സദാം ഹുസൈൻ ഉൾപ്പെടെ എല്ലാവരും പോയില്ലേ ഇല്ലേ അപ്പോൾ എന്താണ് പ്രസക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പീഡനത്തിലിരിക്കുന്ന ഒരു ജനതയോടുള്ള സന്ദേശമാണ് വാസ്തവത്തിൽ വെളിപ്പാട് പുസ്തകം ഒന്നാം നൂറ്റാണ്ടിൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു സഭ ആ സഭയ്ക്കുള്ള സന്ദേശം പീഡിപ്പിക്കപ്പെടുന്ന എല്ലാ ഈ സഭയ്ക്കുള്ളതാണ് എന്താണ് വെളിപ്പാട് പുസ്തകത്തിലെ ആ രീതിയിലുള്ള സന്ദേശം പീഡിപ്പിക്കപ്പെടുന്ന സഭയോടുള്ള സന്ദേശം വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് ഇതിനൊരു തിരി തിരി അപ്സൈഡ് ഡൗൺ എന്താണ് നിങ്ങളിപ്പോൾ കാണുന്നതിൻ്റെ നേരെ വിപരീതമായ കാര്യം സംഭവിക്കാൻ പോകുന്ന പോവുകയാണ് നിങ്ങളെ പീഡിപ്പിക്കുന്നതായ ഈ അല്ലെങ്കിൽ അത് ആത്യന്തികമായ ഒരു കാര്യം അല്ല ആത്യന്തികമായ ഒരു കാര്യമല്ല ബാബിലോൺ അവരെ പീഡിപ്പിച്ചെങ്കിൽ അല്ലെങ്കിൽ റോം അവരെ പീഡിപ്പിച്ചെങ്കിൽ റോം അവരെ പീഡിപ്പിച്ചു എന്നുള്ള ഒരു സാഹചര്യം ശരിയാണ് പക്ഷേ എന്താണ് അന്തിമമായി സംഭവിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ വചനം പറയാണ് അല്ല വാഴുന്നത് റോം അല്ല വിജയിക്കുന്നത് നിങ്ങളാണ് വിജയിക്കുന്നത് നിങ്ങൾ ജയാളികളാണ് റോമിനെന്ത് സംഭവിക്കും അല്ലെങ്കിൽ ഈ കാലയളവിൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ കാലയളവിൽ അവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നത് റോമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പത്തൊമ്പതാം അധ്യായം വായിക്കുമ്പോൾ അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിൻ്റെ മഹാകോശം പോലെ കേട്ടത് ഹല്ലേ ലുയ രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത് അപ്പോൾ വിളിപാട് പുസ്തക വിളിപ്പാട് പുസ്തകത്തിൻ്റെ സന്ദേശം അതാ രക്ഷയും നോക്കുക ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത് അല്ലാതെ അത് റോമിനുള്ളതല്ല ശക്തി റോമിൻ്റെ പക്കലല്ല മഹത്വം റോമിൻ്റെ പക്കലല്ല അത് നമുക്കാണ് രക്ഷ നമുക്ക് അവകാശമാണ് നമ്മൾ ഇപ്പോൾ പീഡിപ്പിക്കപ്പെട്ടാലും നമ്മളെ പീഡിപ്പിക്കുന്നവന് പീഡയുണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് രണ്ടാമത്തെ വാക്യം അവിടെ ഈ ഹല്ലലുവിയ എന്നുള്ള വാക്ക് ഇവിടെ പ്രത്യക്ഷപ്പെടുകയാണ് ആദ്യമായിട്ട് വേദവസ്വതത്തിലെ പഴയ നിയമത്തിൽ ഒന്നും ഈ ഹല്ലലിയ എന്നുള്ള വാക്ക് അതുപോലെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല അതേ അർത്ഥത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും അതേപോലെ ഡയറക്റ്റായിട്ട് ഹലലുവിയ എന്ന് പറയുന്ന വാക്ക് പറയുന്നത് എപ്പോഴാണ് പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന സഭയുടെ സന്ദേശം വലിയ പുരുഷ ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിൻ്റെ മഹാഘോഷം കേട്ടത് ആരാണ് ഈ ഹല്ലലുയ്യ എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞല്ലോ വേദപുസ്തകത്തിൽ തന്നെ ഈ ഭാഗത്താണ് നമ്മൾ ഹല്ലലുയ്യ എന്നുള്ള വാക്ക് ആദ്യമായിട്ട് കാണുന്നത് എപ്പോഴാണെന്നറിയാമോ മഹാപുരുഷാരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിൻ്റെ മഹാഘോഷം പോലെ കേട്ടത് ഹല്ലലുയ്യ രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത് പീടകർക്കെന്ത് പറ്റി വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശ്യയ്ക്ക് അവൻ ശിക്ഷ വിധിച്ച് തൻ്റെ ദാസന്മാരുടെ രക്തം അവളുടെ കയ്യിൽ നിന്ന് ചോദിച്ച് പ്രതികാരം ചെയ്യുക കൊണ്ട് അവൻ്റെ ന്യായവിധികൾ സത്യവും നീതിയും ഉള്ളത് അർത്ഥം പീഡിപ്പിക്കുന്നവരെ ദൈവത്തിൻ്റെ സഭയെ പീഡിപ്പിക്കുന്നവരെ ദൈവ ദാസന്മാരെ പീഡിപ്പിക്കുന്നവരെ അവിടെ എഴുതിയിരിക്കുന്നതിൻ്റെ ദാസന്മാരുടെ രക്തം അവളുടെ കയ്യിൽ നിന്ന് ചോദിച്ച് പ്രതികാരം ചെയ്തുകൊണ്ട് ആരാ പ്രതികാരം ചെയ്തത് ദൈവമാ സഭയല്ല ചെയ്തത് സഭ പ്രതികാരം ഒന്നും ചെയ്യത്തില്ല ഹര രു വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശ്യയ്ക്ക് അവൻ ശിക്ഷ വിധിച്ചു ദൈവസഭയെ പീഡിപ്പിക്കുന്നവർക്കുള്ള ശിക്ഷ വിധിക്കുന്ന ആര് തന്നെയാണ് ദൈവം തന്നെയാണ് ഇതാണ് ഇതിനകത്തെ സന്ദേശം ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ അവർ പിന്നെയും അവളുടെ പുക എന്നേക്കും പൊങ്ങുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടടിഞ്ഞു പോയി തീർന്നു ദ ഫൈനൽ വിക്ടറി ഗോസ്റ്റ് ഗാർഡ് ഈവൻ ദോ വി കനോട്ട് സീ ഇറ്റ് നാവ് ദ റിയാലിറ്റി ദാറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ ഇതാണ് വാസ്തവത്തിൽ വെളിപ്പാട് പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം പിന്നെ നമ്മൾ താഴോട്ട് വായി വായിക്കുമ്പോഴത്തേക്ക് ഇരുപത്തിനാല് മൂപ്പന്മാരും നാല് ജീവികളും ആമേൻ ഹല്ലേ ലുയ്യ എന്ന് പറഞ്ഞ് സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെ വീണ് നമസ്കരിച്ചു നമ്മുടെ ദൈവത്തിൻ്റെ സകലദാസന്മാരും ഭക്തന്മാരുമായി ചെറിയവരും വലിയവരുമായുള്ളവരെ അവനെ വാഴ്ത്തുവിനെന്ന് പറയുന്ന ഒരു ശബ്ദം സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു അപ്പോൾ വലിയ പുരുഷാരത്തിൻ്റെ കോശം പോലെയും പെരുവെള്ളത്തിൻ്റെ ഇലച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത് ഹല്ലേ ലുയ്യ സർവ്വശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജത്വം ഏറ്റിരിക്കുന്നു റോമിലല്ല രാജത്വം ആരിലാണ് സർവശക്തനായ ശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജത്വം ഏറ്റിരിക്കുന്നു ഇതാ വെളിപ്പാട് പുസ്തകത്തിൻ്റെ സന്ദേശം ദ ഫൈൻ ഒത്തിരി അതായത് വെളിപ്പാട് പുസ്തകം എഴുതുന്ന കാലയളവിൽ യോഹന്നാൻ ഇത് എഴുതുന്നത് അന്ന് വിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ളവനും എന്ന് തന്നെയല്ല യേശുവിനോട് കൂടെ നടന്ന ശിഷ്യന്മാരിൽ ഏറ്റവും അവസാനത്തെ കണ്ണിയുമായിട്ടുള്ള ആളാണ് ആര് യോഹന്നാൻ എല്ലാവരും കഷ്ടതയുടെ ആ കുടുമുടി കഷ്ടതയുടെ ഏറ്റവും താഴത്തെ അവസ്ഥയിൽ തകർന്ന് കിടക്കുമ്പോൾ അവരെ ഏറ്റവും ആത്യന്തികമായി ചോദിക്കുന്നത് ആരുടെ അടുത്ത് വന്നാ യോഹനാൻ്റെ അടുത്ത് വന്നാ യോഹന്നാനോട് ചോദിക്കും എന്തോ അപ്പച്ച നമ്മളെ നമ്മുടെ ഭാഷ പറഞ്ഞു എന്തോ അപ്പച്ചായി സംഭവിക്കുന്നത് സഭ തീർന്നു പോകുമോ റോം സഭയെ തകർത്ത് കളയുമോ കാര്യം പീഡനം വളർത്തു വളർന്നു വരികയാണ് റോം സഭയെ തകർത്ത് കളയുമോ നാളെ സഭ ഉണ്ടാകത്തില്ലേ കാര്യം അന്നത്തെ സാഹചര്യത്തിൽ റോമാണ് ജയിച്ചു നിൽക്കുന്നതെന്ന് തോന്നുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത് ആ ചോദ്യത്തിന് മുമ്പിൽ അങ്ങനെ ഹൃദയം തകർന്ന് നൂറുകണക്കിന് ആളുകൾ യോഹന്നാനോട് ചോദിക്കുന്ന ഒരു സാഹചര്യത്തിൽ യോഹന്നാൻ ഉൾപ്പെടെ എവിടെ പോകേണ്ടി വന്നു പത്മോസ് ദ്വീപിലേക്ക് പോകേണ്ടി വന്നു അങ്ങനെ യോഹന്നാനും കൂടെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഏകാന്തതയിൽ ജീവിക്കുമ്പോൾ യോഹന്നാനോട് കർത്താവ് വെളിപ്പെടുത്തി കർത്താവിൻ്റെ വെളിപ്പാട് അവർ യേശു ക്രിസ്തുവിൻ്റെ ഇവ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട് യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടാ ഫോക്കസ് ആരിലാണ് യേശു കർത്താവായ യേശുവിലാണ് ഫോക്കസ് അന്തിക്രിസ്തുവിൽ ഫോക്കസ് അറുന്നൂറ്റി അറുപത്തി ഫോക്കസ് ആരിലാണ് യേശു ക്രിസ്തുവിൽ യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് ആ ക്രിസ്തു യേശു യോഹന്നാൻ മഹത്വവാനായി വെളിപ്പെട്ടിട്ട് പറയുകയാണ് നീ എഴുത് എന്തോ സംഭവിക്കാൻ പോകുന്നതെന്ന് എഴുത് അങ്ങനെ ഓരോന്ന് കണ്ട് 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 ഒടുവിൽ യോഹന്നാൻ മനസ്സിലായി സഭ തകർന്നു പോകത്തില്ല പീഡനം കൊണ്ട് സഭയെ തകർത്തു കളയുവാൻ പിശാജിന് കഴിയില്ല കുറേ കാലത്തേക്ക് മൃഗത്തിന് അധികാരമൊക്കെ കിട്ടും കുറേ കാലത്തേക്ക് സിംഹാസനത്തിൽ കയറിയിരിക്കും മൃഗം പക്ഷേ ആ മൃഗം എങ്ങോട്ടാ പോകുന്നത് കത്തുന്ന തീപ്പൊകയിലേക്കാണ് ഈ മൃഗം പോകുന്നത് അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഓ അതൊന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദാസന്മാരുടെ രക്തം കുടിച്ച മഹാവേശിയെ തള്ളിയിട്ട് കളഞ്ഞപ്പോൾ ജനം എന്തു ചെയ്യാണ് അതാ വെളിപ്പാട് പുസ്തകത്തിന്റെ സന്ദേശം എല്ലാ കാലഘട്ടത്തിലുള്ള സന്ദേശമാണ് ദൈവസഭയെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല കർത്താവ് പണിയാണ് സഭയെ ഇടയ്ക്ക് പീഡനവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷെ ഉണ്ടാകുമ്പോൾ മനസ്സിലാക്കണം ഇതൊക്കെ താൽക്കാലികമായ കാര്യമാണ് ലോകം കാണുന്നത് പോലെയല്ല ഒരു യഥാർത്ഥ ദൈവ പൈതൽ കാര്യങ്ങളെ കാണുന്നത് അവൻ്റെ കണ്ണുകൾ ഇപ്പോഴത്തെ യാഥാർത്ഥ്യങ്ങളിലേക്കല്ല പ്രത്യുത ഏത് യാഥാർത്ഥ്യത്തിലേക്കാണ് നിലനിൽക്കുന്നതായ യാഥാർത്ഥ്യത്തിലേക്കാണ് അവൻ്റെ കണ്ണുകൾ പോകുന്നത് ഹലലൂയ അതുകൊണ്ടാണ് നാം സന്തോഷിച്ചുല്ലസിച്ച് നോക്കുക അപ്പോൾ വലിയ പുരുഷാരത്തിൻ്റെ കോശം പോലെയും പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത് ഹല്ലേ ലൂയ സർവ്വശക്തിയുള്ള നമ്മുടെ കർത്താവ് ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു നാം കോശിച്ചുല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു ഇതൊക്കെ നടക്കുമെന്ന് തന്നെ ആൾക്കാർക്ക് സംശയമായിരുന്നു സഭ തകർന്നു പോകുന്നു ഇല്ല ഒരു കല്യാണമുണ്ട് നമ്മൾ അവനോടുകൂടെ വാഴാൻ പോകുക കുഞ്ഞാടിൻ്റെ കല്യാണം വന്നിരിക്കുന്നു നമ്മുടെ മണവാളൻ നമുക്ക് വേണ്ടി നോക്കിയിരിക്കുക അവനെ കാത്തിരിക്കുന്ന ഒരു ഒരു കാന്തയെ അവൻ തകർത്തു കളയത്തില്ല ശക്തിയും അധികാരവും എല്ലാം ആർക്കാണ് ഏ സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജത്വം ഏറ്റിരിക്കുന്നു അതാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ സന്ദേശം ആത്യന്തിക വിജയം ദൈവത്തിനും ദൈവസഭയ്ക്കുമാണ് ആത്യന്തിക വിജയം ലോകത്തിൻ്റെ ശക്തികൾക്കല്ല ആത്യന്തിക വിജയം പൈശാചിക ശക്തികൾക്കല്ല ആത്യന്തിക വിജയം ദൈവത്തിൻ്റേതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ് അപ്പോൾ ഈ സന്ദേശം ഏത് കാലഘട്ടത്തിലുള്ള എല്ലാവർക്കും ഒരുപോലെ തന്നെ ഉള്ളതാണ് അത് നമ്മൾ ഏറ്റെടുക്കണം പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ആദ്യത്തെ അധ്യായങ്ങളിലെ ഏഴ് സഭകൾക്കുള്ള ദൂതുകൾ മാത്രമാണ് നമുക്ക് പഠി പഠിക്കാനായിട്ടുള്ള സമയമെന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഓരോ സഭകളെക്കുറിച്ചും നമുക്ക് വ്യത്യസ്തമായിട്ട് പഠിക്കാം എന്നാൽ ഏത് കാലഘട്ടത്തിലും ഇത് നമുക്ക് ഏറ്റെടുക്കാൻ ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ നമ്മൾ ഏറ്റെടുക്കണം സഭകളോടാണ് പറയുന്നത് സഭയോടല്ല പ്ലൂഡല ഉപയോഗിച്ചിരിക്കുന്നത് എന്നോടാണ് പറയുന്നത് സഭയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂണും കല്ലും മണ്ണും ഒന്നുമല്ല സഭകളോടെന്ന് പറയുമ്പോഴത്തേക്ക് സഭയിലെ ഓരോ ദൈവ പൈതങ്ങളോടും ദൈവ മക്കളോടും കൃത്യമായിട്ട് കർത്താവ് സംസാരിക്കുകയാണ് ഇത് ഏറ്റെടുക്കേണ്ടത് ഈ കെട്ടിടമല്ല ഇത് ഏറ്റെടുക്കേണ്ടത് നമ്മളാണ് ചെവി ഉള്ളവൻ കേൾക്കട്ടെ ഓരോ വ്യക്തികളും കർത്താവിൻ്റെ വചനം കേട്ട് അതിനെ ഉൾക്കൊണ്ട് അതനുസരിക്കാൻ കർത്താവ് വെളിപ്പെടുത്തിയതായ യേശുവിൻ്റെ വെളിപ്പാടുകൾ തിരിച്ചറിയാൻ ഇതെല്ലാം വെളിപ്പാടാണ് യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്ന മറ്റുള്ള അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് സന്ദേശം കളയരുത് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് സന്ദേശം കളയരുത് നമ്മുടെ നാട്ടിൽ സാധാരണ പഴഞ്ഞെല്ലാം കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചു വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് വേദപുസ്തകം എന്ത് ലക്ഷ്യത്തോടു കൂടെ എഴുതിയോ എന്താണ് ദൈവത്തിൻ്റെ പരിശുദ്ധാൽ നമ്മളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു കളയരുത് അത് നമ്മുടേതായിട്ട് ഏറ്റെടുക്കണം നമ്മുടെ സ്വന്തമാക്കണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം ഈ സന്ദേശങ്ങൾ ഓരോന്നും നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് വായിക്കാൻ തുടങ്ങുമ്പോൾ അതിനു മുമ്പ് ഒരു ഒന്നാമത്തെ അധ്യായം യേശുക്രിസ്തുവിനെക്കുറിച്ച് അവൻ്റെ ഇപ്പോഴത്തെ അവൻ്റെ മഹത്വത്തെക്കുറിച്ച് യേശുവിനെക്കുറിച്ച് അവൻ്റെ മഹത്വത്തെക്കുറിച്ച് ഇപ്പോൾ ആരാണോ ആ രീതിയിൽ യേശുവിനെ ഒന്ന് കണ്ടിട്ടാണ് പരിചയപ്പെടുത്തിയിട്ടാണ് വാസ്തവത്തിൽ സഭകൾക്കുള്ള ദൂതുകൾ പറയുന്നത് അത് രണ്ടും കൂടെ ഒരുമിച്ചാണ് വാസ്തവത്തിൽ പോകുന്നത് അവിടെ സം ഇത് സംഭവിക്കാനുള്ളത് യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളത് എൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അവനത് കൊടുത്തു പക്ഷേ സംഭവിക്കാനുള്ളതിൻ്റെ വെളിപ്പാട് മാത്രമല്ല ആദ്യമായിട്ട് എന്താണ് വ്യക്തി എന്ന നിലയിൽ യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് വെളിപ്പാടെന്ന് പറയാൻ കാര്യം ഇതുവരെ യോഹന്യാൻ വെളിപ്പാടെന്ന് പറയുമ്പോൾ ഒരു പുതിയ കാര്യമാണല്ലോ ഇതുവരെ യോഹന്യാൻ കണ്ടതിൽ നിന്ന് വ്യത്യസ്തനായ ഒരു യേശുവിനെ അവൻ കാണുകയാണ് എന്നിട്ട് താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് ഇതാ അവൻ മേഘ ഏഴാമത്തെ വാക്യത്തിൽ ഇതാ അവൻ മേഘാലൂടനായി വരുന്നു അതായത് ഇത് നേരത്തെ യേശു കർത്താവ് വന്നത് ഒരു ജഡത്തിൽ ഒരു പൈതലായിട്ടാണ് ഈ ഭൂമിയിലേക്ക് അവൻ വന്നത് എന്നാൽ ഇനി യേശു അവതരിക്കുക നമ്മളിപ്പം പറയൂ അവതാരമൊക്കെ പറയുമല്ലോ യേശു ഒരു അവതാരമല്ല യേശു വെളിപ്പാടാണ് ദൈവത്തിൻ്റെ അവതാരമല്ല യേശു ദൈവത്തിൻ്റെ വെളിപ്പാടാണ് ഒരുപക്ഷെ നമ്മുടെ ചുറ്റുമുള്ളവർ പറയും ഞങ്ങൾക്കും ഉണ്ടെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ ഇതൂടെ എന്ന് പറയുന്ന ഒരു കാര്യമല്ല യേശു യുണിക്കാണ് അവൻ വെളിപ്പാടാണ് എങ്ങനെ വെളിപ്പെട്ടു ആദ്യം അവൻ ശരീരത്തിൽ വെളിപ്പെട്ടു ഒരു പൈതലായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നു പക്ഷേ ഇനിയുള്ള അവൻ്റെ വെളിപ്പാട് പൈതലായി ശരീരത്തിലല്ല മേഘാരൂഢനായി അവൻ വരുന്നു അത് നമ്മൾ മനസ്സിലാക്കണം കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള പ്രത്യാശ ഇന്നത്തെ ഒരു വലിയ പ്രോബ്ലം ഇതാണ് കർത്താവിൻ്റെ വരവൊന്നും ഇന്ന് ആരും പഠിക്കുന്നുമില്ല പഠിപ്പിക്കുന്നുമില്ല നോക്കിയിരിക്കുന്നുമില്ല ഏറ്റവും അടുത്ത സ്വഭാവം കഴിയുമ്പോൾ ആമേൻ കർത്താവായ യേശുവേ ആ വേഗം വരണേ കർത്താവ് പറഞ്ഞു ഇതാ ഞാൻ വരുന്നു ആമേൻ കർത്താവായ എന്ന് ശുശ്രൂഷകൻ പറയുമ്പോൾ വേഗം വരണേ എന്ന് പറയുന്നതിന് മുമ്പേ തന്നെ വേദോസം എടുത്തു പോയി കഴിഞ്ഞു വല്ല ആത്മാർത്ഥതയോടെയാണോ ഇതൊക്കെ പറയുന്നത് വരണമെന്നാഗ്രഹമുള്ളവരാണോ യേശു വന്നില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് ചിന്തിക്കുന്നില്ല മിക്കവാറും ഉള്ളവർ ഒരു പ്രത്യാശയോടെയുള്ളൊരു കാത്തിരിപ്പ് നമുക്കുണ്ടോ ആദിമസഭയിലെ വിശുദ്ധന്മാർ അന്യോന്യം കാണുമ്പോൾ നമ്മുടെ കർത്താവ് വരുന്നു എന്ന് പറഞ്ഞാണ് മാറാൻ ആധാ എന്ന് പറഞ്ഞാണ് അവർ ഗ്രീറ്റ് ചെയ്തിരുന്നത് കാര്യം അവർക്കതേ ഉണ്ടായിരുന്നുള്ളു പ്രത്യാശ അവർക്ക് മറ്റു പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു നമ്മുടെ പിതാക്കന്മാർ വിശ്വാസത്തിലേക്ക് വന്നപ്പോഴും അവർക്കും ഇതൊക്കെയായിരുന്നു പ്രത്യാശ കാര്യം അവർക്ക് പ്രത്യാശിക്കാൻ വേറെ കാര്യമൊന്നും ഇല്ലായിരുന്നു ഇപ്പം നമുക്ക് ഒത്തിരി ഉള്ളപ്പം ഈ പ്രത്യാശ വലിയ ഒരു അത്യാവശ്യമായിട്ട് നമുക്ക് തോന്നുന്നില്ല കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള പ്രത്യാശ അത്യാവശ്യമായിട്ട് നമുക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് പ്രത്യാശയോടെയുള്ള ഒരു കാത്തിരിപ്പ് ആ എന്നുള്ള വാക്ക് നമ്മൾ മനസ്സിലാക്കണം പ്രത്യാശയോടെ ഞാൻ ചിലപ്പം സഭകളിൽ സംസാരിക്കുമ്പോൾ ചോദിക്കാറുണ്ട് ഇന്ന് കർത്താവ് വരുമെന്ന് വിശ്വസിക്കുന്നവരെല്ലാവരും ഒന്ന് സ്വോത് പറഞ്ഞാൽ പറഞ്ഞാൽ എല്ലാവരും പറയും കർത്താവ് വരും കർത്താവ് വരണമെന്ന് ആഗ്രഹിക്കുന്നവരെന്ന് പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം എല്ലാവരും കൈവ ഇപ്പോൾ ഇവിടെ പറഞ്ഞാൽ നിങ്ങളും കൈവെക്കും പിന്നെ ഞാൻ ചോദിക്കുന്നുള്ളൂ കർത്താവ് ഇന്ന് വന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടാക്കി കൈവോക്കാൻ പറയും അന്നേരം മിക്കവാറും എല്ലാവരും കൈവോക്കും പിന്നെ ഞാൻ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ ആരെങ്കിലും ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചോ കർത്താവേ നീ ഇന്ന് വരുമോ കർത്താവ് കർത്താവേ ഇന്ന് വന്നായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആരെങ്കിലും പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ ഒന്നുമില്ല ചുമ്മാ വളയായതല്ല ഉണ്ടായിരുന്നെങ്കിൽ ആ പ്രത്യാശയോടെയുള്ളൊരു കാത്തിരിപ്പുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ പ്രതീക്ഷയും എല്ലാം എന്തുണ്ടായിരുന്നതിനും കർത്താവിൻ്റെ ആഗമനത്തെക്കുറിച്ചുള്ള അത് നിറഞ്ഞു നിന്നതിനേം ശരിയല്ല ഞാൻ പറഞ്ഞത് ഓരോ കാലഘട്ടം കഴിയുമ്പോഴും നമ്മൾ കൂടുതൽ ലോകത്തോട് ചേർന്ന് പോവുകയും ലൗകികമായതിനെ മോഹിക്കുകയും കർത്താവിൻ്റെ വരവും നിത്യതയിലെ ഒരുമിച്ചുള്ള വാസവും അവൻ്റെ മണവാട്ടിയായിട്ട് നിത്യത മുഴുവൻ അവനോട് ചേർന്ന് വസിക്കുന്ന ആ വാസവും നമ്മളെ ആ സ്വപ്നങ്ങളിൽ നിന്നൊക്കെ മാറിപ്പോയിരിക്കുന്നു അത് സ്വപ്നം കാണുന്ന ആളുകൾ ഇതൊക്കെയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നതായ അവസ്ഥ പക്ഷേ നമുക്ക് എത്ര പേർക്ക് ആ ഞാൻ ഞാനവൻ്റെ കാന്തയാണ് റിലേഷൻ റിലേഷനിലെ ഒരു ഒരു ആത്യന്തികമായ അവസ്ഥയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കാന്ത എന്ന് പറഞ്ഞു അവൻ നമ്മുടെ നമ്മുടെ ദൈവമാണ് നമ്മുടെ കർത്താവാണ് അവൻ നമ്മുടെ പിതാവാണ് പക്ഷേ ഏറ്റവും ആത്യന്തികമായിട്ട് പറയുന്നത് അവൻ നമ്മുടെ കാന്തനാണ് നമ്മളവൻ്റെ കാന്തയാണ് അവൻ കാന്തനാണ് എപ്പോഴും കാന്തനെ നോക്കിയിരിക്കുന്ന ഒരു കാന്തയെപ്പോലെ ആയിരിക്കണം ഭൂമി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം അല്ലെങ്കിൽ എവിടെയോ തകരാറുണ്ട് എവിടെയോ തകരാറുണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള വലിയ ഒരു പ്രത്യാശ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ട് എപ്പോഴും ഉണ്ടായിരിക്കണം അതുണ്ടാകണമെങ്കിൽ ലോകത്തിലുള്ള കാര്യത്തോടുള്ള മോഹം നമുക്ക് നഷ്ടപ്പെടുത്തിയില്ലേ പറ്റും ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോഷണൽ ഇത് അന്യോന്യം എത്ര കർത്താവിൻ്റെ വരവിനുള്ള പ്രത്യാശ കൂടുന്തോളും ഇവിടുത്തെ കാര്യങ്ങളോടുള്ള നമ്മളെ ആഗ്രഹമൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരും ഇവിടുത്തെ കാര്യങ്ങളോടുള്ള ആഗ്രഹം അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളോടുള്ള സ്നേഹം കൂടുന്തോളും കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള പ്രത്യാശ നമുക്ക് കുറഞ്ഞു കുറഞ്ഞു വരും ഇറ്റ് ഇസ് യൂണിവേഴ്സലി പ്രൊപ്പോഷണൽ കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരു പ്രത്യേകത അതിനുവേണ്ടിയുള്ള ഒരു വലിയൊരു അഭിവാഞ്ച ഭയങ്കര ഒരു വാഞ്ച ആ മേഘാരൂഢനായി വരുന്ന കർത്താവിനെ അതായത് ജടാവതരണം ചെയ്ത കർത്താവിനെ അല്ല ഒന്നാം അധ്യായത്തിൽ യോഹന്നാൻ വെളിപ്പെട്ട് കിട്ടിയ കർത്താവ് പിന്നെ ആരാണ് മേഘാരൂഢനായി വരാൻ പോകുന്ന വരുന്നവനായ കർത്താവ് എട്ടാം വാക്യത്തിൽ അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ അൽഫയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവ്വശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു നോക്കുക പിന്നീട് അങ്ങോട്ട് കാണുമ്പോഴത്തേക്ക് അവൻ്റെ ശബ്ദത്തെക്കുറിച്ചും അവൻ അവൻ്റെ മഹാനാദത്തെക്കുറിച്ചും പൊൻ പതിമൂന്നാമത്തെ വാക്യത്തിൽ ഈ ശബ്ദം എന്താണെന്ന് അറിയാനായിട്ട് നോക്കുമ്പോൾ ഏഴ് പൊൻ നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായും മനുഷ്യപുത്രനോട് സദൃശനായവനെയും ഞാൻ കണ്ടു ഇതൊക്കെ യോഹന്നാൻ യേശുവിനോട് ഒരുമിച്ച് പലസ്തീനിൽ നടന്നപ്പോൾ കണ്ടതല്ല ഇത് പത്മോസിൽ വന്നതിന് ശേഷമാണ് കണ്ടത് എന്ന് തന്നെയല്ല അത് കണ്ടത് ജഡത്തിലല്ല ആത്മാവിലാണ് കർത്തൃ കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി എന്ന് അവിടെ പറയുന്നത് ആത്മവിവശനായി അപ്പോൾ ആത്മാവിലാണ് അവൻ ഈ ഈ കാണുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കർത്തൃ കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശൻ ഐ വാസ് ഇൻ ദ സ്പിരിറ്റ് ഓൺ ദ ലോഡ്സ് ഡേ വിവശതയൊന്നും അല്ല ഇവിടുത്തെ വിഷയം ആത്മാവിലായിരുന്നു അത്രയേ ഉള്ളൂ അവിടുത്തെ അർത്ഥം അതായത് ഹി വാസ് ഇൻ ദസ്പിരറ്റ് ആത്മാവിൽ ആത്മാവിൽ മാത്രമേ ഈ കർത്താവിനെ കാണാൻ പറ്റുകയുള്ളൂ ജലാവതരണം ചെയ്ത യേശുവിനെ എല്ലാവർക്കും കാണാറുണ്ട് പക്ഷേ പത്മോസിൽ വെളിപ്പെടുന്നവനായ യേശുവിനെ മേഘാലൂഢനായി വരാൻ പോകുന്ന യേശുവിനെ ഇന്ന് നമുക്ക് കാണണമെങ്കിൽ എങ്ങനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ ആത്മാവിലെ കാണാൻ കഴിയുകയുള്ളൂ അവൻ്റെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ ഓരോന്നും വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഓരോ കാര്യങ്ങളിലും നമ്മൾ കാണുന്നത് സാധാരണ നിലയിൽ നമുക്ക് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ള യേശുവിൻ്റെ കാര്യത്തിൽ നിന്ന് വളരെ ഡിഫറൻറ്റാണ് അങ്ങനെ അവൻ അവൻ്റെ വലങ്കയിൽ ഏഴ് നക്ഷത്രമുണ്ട് അവൻ അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തരെയുള്ള വാൾ പുറപ്പെടുന്നു അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നതുപോലെ ആയിരുന്നു അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു അവനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല അവൻ്റെ മഹത്വത്തിന് മുമ്പിൽ പൊടിയും കൃമിയുമായ നമ്മൾ വീണുപോകും എന്നാൽ എന്നാൽ കഴിഞ്ഞപ്പോൾ കർത്താവ് എന്തു ചെയ്തു കർത്താവ് അവനെ അവൻ അവൻ്റെ വലങ്കൈ എൻ്റെ മേൽ വെച്ചു ഭയപ്പെടേണ്ട ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതായി എന്നേക്കും ജീവിച്ചിരിക്കുന്നു മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട് എന്നിട്ട് പറയാണ് എനിക്ക് നിന്നോട് നിങ്ങൾക്കൊരു ഒരു ഒരു മിഷനുണ്ട് ഒരു ദൗത്യമുണ്ട് നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും എൻ്റെ വലങ്കയിൽ കണ്ട ഏഴ് നക്ഷത്രത്തിൻ്റെ മർമ്മവും ഏഴ് പൊൻ നിലവിളക്കിൻ്റെ വിവരവും എഴുതുക ഏഴ് നക്ഷത്രം ഏഴ് സഭകളുടെ ദൂതന്മാരാകുന്നു ഏഴ് നിലവിളക്ക് ഏഴ് സഭകൾ ആകുന്നു നോക്കുക വ്യാഖ്യാനം അവിടെ കഴിഞ്ഞു ഈ ഏഴ് നിലവിളക്കുകൾ എന്തിനെ കാണിക്കുന്നു എന്നുള്ളത് നോക്കാൻ നമ്മൾ വേറെ കൊണ്ടും പോകേണ്ട അവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഏഴ് നിലവിളക്ക് ഏഴ് ഏഴ് നക്ഷത്രം ഏഴ് സഭകളുടെ ദൂതന്മാരാകുന്നു ഏഴ് നിലവിളക്ക് ഏഴ് സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു അത് കഴിഞ്ഞിട്ടാണ് ഓരോ സഭകളെക്കുറിച്ചും വ്യത്യസ്തമായി വിവ വിവരിച്ചുകൊണ്ട് ഡിസ്ക്രിപ്ഷൻ നമ്മൾ കാണുന്നത് സന്ദേശം ഏഴ് സഭകൾക്കുള്ള സന്ദേശം വേദപ്രസപ്രകാരം പലപ്പോഴും ഏഴിനെ പൂർണ്ണതയുള്ള നിലയിൽ നമ്മൾ കാണാറുണ്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഹോൾ ചർച്ച് ഏഴ് സഭകുന്ന് പറയുമ്പോഴത്തേക്ക് പാർഷ്യലായിട്ടല്ല എല്ലാ കാലഘട്ടത്തിലുമുള്ള എല്ലാ രാജ്യത്തിലുമുള്ള എല്ലാ തലമുറയിലുമുള്ള എല്ലാ സഭകൾക്കുമുള്ള ദൂതാണുകൾ അതിൻ്റെ ഓരോ തുടക്കത്തിലും ഈ ഏഴ് സന്ദേശങ്ങളിലും ആദ്യം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ പറഞ്ഞത് കൂടാതെ ഈ ഏഴ് ോടും യേശു തന്നെ സംസാരിക്കുമ്പോൾ അവൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനോടുകൂടെയാണ് അവനെക്കുറിച്ചുള്ള ഒരു വിവരണത്തോടുകൂടെയാണ് ഓരോ സന്ദേശവും തുടങ്ങുന്നത് ഓരോ സഭകളും ഇപ്പോൾ എഫ് എ സോസിലെ രണ്ടാമത്തെ അധ്യായം രണ്ടാമത്തെ രണ്ടാമധ്യായ ഒന്നാം വാക്യത്തിൽ എഫ് എസ് ഓസിലെ സഭയുടെ ദൂതനെഴുതുക ഏഴ് നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് ഏഴ് നില പൊൻ നിലവിളക്കുകൾ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നു അവനെക്കുറിച്ച് തന്നെ അവൻ ഡിസ്ക്രൈബ് ചെയ്യാണ് വിശദീകരിക്കുകയാണ് ഏഴ് നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് ഏഴ് പൊൻ നിലവിളക്കുകൾ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നു അപ്പോൾ യേശുക്രിസ്തുവിനെ ഈ ക്രിസ്തുവിനെ കുറിച്ച് തന്നെയുള്ള ഡിസ്ക്രിപ്ഷൻ യേശു ആരാണ് എന്നറിയാൻ കാര്യം ഈ സഭകളിൽ പലരും യേശുവിനെക്കുറിച്ച് അറിയുന്നത് പലസ്തീനിൽ നടന്ന യേശുവിനെക്കുറിച്ച് മാത്രമാണ് മഹത്വവാനായ യേശുവിൻ്റെ ഒരു ദർശനം ഈ സഭകളിൽ പലർക്കും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് ഓരോ സഭകൾക്കും നമ്മൾ കാണുന്നത് ഓരോ സഭകൾക്കും യേശുക്രി യേശു കർത്താവ് സംസാരിക്കുമ്പോൾ സന്ദേശം നൽകുമ്പോൾ ഒരു ഡിസ്ക്രിപ്ഷനോടുകൂടെ അവനെക്കുറിച്ച് തന്നെയുള്ള ഒരു വിവരണത്തോടു കൂടെയാണ് തുടങ്ങുന്നത് അതേപോലെ തന്നെ എട്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ സ്മൃതയിലെ സഭയുടെ എഴുതുക മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നു ഓരോന്നും നമുക്ക് സ്പെസിഫിക് ആയിട്ട് പിന്നീട് പഠിക്കാം പക്ഷേ ഈ ഡിസ്ക്രിപ്ഷൻ മരി അത് ഈ ഡിസ്ക്രിപ്ഷൻ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നത് ഓരോ ഡിസ്ക്രിപ്ഷനും അതാത് സഭകളുടെ സ്വഭാവവുമായി ബന്ധപ്പെടുത്തിയ പറയുന്നത് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ഒരു ദൂതാണ് പറയുന്നത് അവർക്ക് ആവശ്യമുള്ള ഒരു ദൂത് സി സ്മ സ്മൃതായിലെ സഭയോട് പറയുമ്പോൾ അവർക്ക് ആവശ്യമുള്ള ഒരു ദൂത് കാര്യം കഷ്ടപ്പെടുന്ന സഭയാണ് പീഡനം അനുഭവിക്കുന്ന സഭയാണ് കർത്താവ് അപ്രീഷിയേറ്റ് ചെയ്യുന്നതായ ഒരു സഭയാണ് അങ്ങനെയുള്ള ആ സഭയോട് കർത്താവ് പറയുമ്പോൾ പറയുകയാണ് ഞാൻ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ കാര്യം ആ ഡിസ്ക്രിപ്ഷൻ എന്താ അങ്ങനെ കൊടുക്കാൻ കാര്യം സഭയോട് പറയാണ് നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ മരിച്ചാലും ജീവിക്കും ഞാൻ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ ഐ എം ദി ആൽഫ ആൻഡ് ഒമേഗ ആദ്യം അന്ത്യനുമാണ് എല്ലാം നിയന്ത്രിക്കുന്നത് ഞാനാണ് ഇടയ്ക്ക് വളരെ കയറി വരുമ്പോഴത്തേക്ക് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ ഞാനാണ് എന്ന അർത്ഥത്തിൽ പെർഗമോസിലെ സഭയിലേക്ക് പറയുമ്പോഴത്തേക്ക് പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക മൂർച്ചേറിയ ഇരുവായുത്തരവാളുള്ളവൻ അരുളി ചെയ്യുന്നു നോക്കൂ ഓരോ സഭകൾക്കും എന്തുണ്ട് ഡിസ്ക്രിപ്ഷനുണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് ശേഷം ത്യതയിലെ സഭയ്ക്ക് എഴുതുമ്പോൾ സഭയുടെ ദൂതൻ എഴുതുക അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശമായ കാലുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നു എല്ലാം ഡിസ്ക്രിപ്ഷൻ ഇതെല്ലാം ഒന്നാം അധ്യായത്തിൽ പറഞ്ഞതാണെങ്കിലും പിന്നെയും ഓരോ സഭകൾക്ക് പറയുമ്പോൾ സ്പെസിഫിക്കായിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മളവിടെ കാണുന്നത് പിന്നെയും നമ്മൾ അടുത്ത അധ്യായത്തിലേക്ക് നോക്കുമ്പോഴത്തേക്ക് സർദീസിലെ സഭയ്ക്ക് മൂന്നാം അധ്യായത്തിൽ വരുമ്പോൾ സർദീസിലെ സഭ എടുത്തു എഴുതുക ദൈവത്തിൻ്റെ ഏഴ് ആത്മാവും ഏഴ് നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത് ഓരോ സഭകൾക്കും പറയുന്ന കാര്യം ഫിലസൽഫിയയിലെ സഭയുടെ ഏഴാമത്തെ വാക്യത്തിൽ ഫിലസൽഫിയയുടെ സഭയുടെ തൂന്നൽ എഴുതുക വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത് ആ ഡിസ്ക്രിപ്ഷൻ നമ്മൾ വായിച്ച് നോക്കണം പഠിക്കണം അതിനുശേഷം ലബോദിക്ക സഭയ്ക്ക് എഴുതുമ്പോൾ എഴുതുക വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നു ഡിസ്ക്രിപ്ഷൻ ഓരോ ഡിസ്ക്രിപ്ഷനിലും യേശു ക്രിസ്തുവിൻ്റെ ഓരോ സഭയ്ക്കുള്ള സന്ദേശത്തിനും യേശു ക്രിസ്തുവിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത് കാര്യം എന്താ ഞാൻ പറഞ്ഞല്ലോ ഇത് ഈ വെളിപ്പാട് ആരുടെ വെളിപ്പാടാണ് യേശുവിൻ്റെ വെളിപ്പാടാണ് യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ് അതുകൊണ്ട് ഈ യേശു ക്രിസ്തുവിയിലേക്കാണ് ആദ്യം തന്നെ സഭയുടെ കണ്ണ് തിരിക്കുന്നത് നിങ്ങൾ എന്നെ ഒന്ന് നോക്ക് എന്നാണ് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് ഓരോ സഭകൾക്കും പകർന്നു കൊടുക്കുകയാണ് എന്നെ ഒന്ന് മനസ്സിലാക്ക